Hello everyone, it's me, your RJ Pathwan, voice of Rehan 2K20. September 7th, നമുക്കെല്ലാവർക്കും ഇന്നൊരു തിങ്കളാഴ്ചയായിരിക്കും. എന്നാൽ നമ്മുടെ തൻസാ സാറിന് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. ടുഡേ ഇസ് ഹിസ് ബർത്ത്ഡേ. സാറിനെ കുറിച്ച് ഞാനധികം പറയേണ്ടതില്ലല്ലോ. ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തിട്ടില്ലെങ്കിലും റെയ്ഹാൻ എല്ലാവർക്കും സാറിനെ അറിയാം. യാത്രയെ സ്നേഹിക്കുന്ന ഒപ്പം കരിയറിനെയും കൂടെ കൊണ്ടുപോകുന്ന തൻസാ സാറിന് 1000 ജന്മദിനാശംസകൾ. സാറ് പോയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് എന്നെ കൊതിയാവും. സാറൊക്കെ ആയിട്ട് ജനിച്ചാ മതിയായിരുന്നു. സ്വന്തമായിട്ട് ഒരു ക്ലിനിക് ഉണ്ട്, ടീച്ചിങ് ആണെങ്കിൽ അതും ഒരു പ്രൊഫഷൻ ആയിട്ടുണ്ട്. ഇനി അതൊന്നും പോരാതെ ഇത്രയും തിരക്കിനിടയില് ഒരു കുഞ്ഞു അവധി കിട്ടിയ അന്നാണെങ്കിൽ ട്രിപ്പും പോകും. മക്കളെ ഇതൊക്കെയാണ് ലൈഫ്. അയ്യടാ, ഇങ്ങനെ കണ്ട സ്വപ്നം കണ്ടി ഇരുന്നാ മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ വേണം ഇല്ലേ സാറേ. ഇനിയുമേ സാറിന് വേണ്ടി ഒരുപാട് വിഷസ് വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് വാച്ച്. കോളേജിന്റെ വളരെ യങ് ഡൈനാമിക് ആൻഡ് എനർജറ്റിക് ലെക്ചറർ ആണ് തൻസാ സാർ. തൻസാ സാറെ കുറിച്ച് പറയുന്ന വാക്കുകൾ ആ മൂന്ന് വാചകങ്ങളിൽ തന്നെ ഉണ്ട് എല്ലാം. ഇപ്പൊ കോവിഡ് ഡ്യൂട്ടിയിലാണ്. ഈ കോവിഡിന്റെ സമയത്തും തന്റെ സർവീസ് ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തൻസാ സാറിന് ഈ അവസരങ്ങളിൽ എല്ലാ ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ തൻസാ സാർ. എന്നും നിറങ്ങൾ മാറുന്ന മനോഹരമായ ഒരു പൂമ്പാറ്റയെ പോലെ എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് റെയ്ഹാൻ കോളേജിന്റെ വരാന്തകളിലൂടെ പാറി പറന്നു നടക്കുന്ന ഒരു മലബാർ മുഞ്ചൻ. ആദ്യത്തെ കാഴ്ചയിൽ റെയ്ഹാൻ കോളേജിലെ ഒരു സീനിയർ വിദ്യാർത്ഥിയാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിന്നീട് റെയ്ഹാൻ കോളേജിലെ ഏറ്റവും നല്ല പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ നോളജുള്ള നല്ല ഒരു അധ്യാപകനാണെന്ന് തെളിയിച്ച എൻ്റെ പ്രിയപ്പെട്ട അനിയൻ, സഹപ്രവർത്തകൻ, കൂട്ടുകാരൻ, എല്ലാമെല്ലാമായ നിങ്ങളുടെ സ്വന്തം തൻസാ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ തൻസാ സാർ. എന്ന് മാത്രം പറയാതെ എന്തെങ്കിലും മെമ്മറിയൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് ട്രിപ്പുകൾ തന്നെയാണ്. സാറ് വന്നതിന് ശേഷം, ഇപ്പോൾ ഏകദേശം 3 വർഷമായി സാറ് വന്നതിൻ്റെ ശേഷം, കോളേജിൽ നിന്ന് പോയിട്ടുള്ള ഏകദേശം എല്ലാ ട്രിപ്പിലും അക്കമ്പനിങ് സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ഒരു പേര് തൻസാ സാറിൻ്റെ ആവും. അപ്പോൾ അത്രക്കൊന്നും ഇല്ലെങ്കിലും ഏകദേശം എല്ലാ ട്രിപ്പിലും ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ വർഷം ജനുവരിയിൽ ഫസ്റ്റ് ഇയർ ഒപ്റ്റോസിൻ്റെ കൂടെ ഒരു ഫോറസ്റ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു വയനാട്ടിൽ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ഓർ സാർ. ഓക്കേ, ഐ വാർൺ യു, ഐ ബ്രേക്ക് യുവർ ഹാർട്ട്. ഓൾറെഡി ബ്രോക്ക്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ തൻസാ സാർ. തൻസാ സാറെ കുറിച്ച് പറയുമ്പോൾ, റെയ്ഹാനിൽ വന്ന സമയം മുതൽ ഞാൻ തൻസാ സാറെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കോവിഡ് ഡ്യൂട്ടിയിലാണ്. കൊറോണ സമയത്ത് അദ്ദേഹം കോവിഡ് ഡ്യൂട്ടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഡ്യൂട്ടി ചെയ്യുന്നത്. അതിനോടൊക്കെ അദ്ദേഹത്തിനോട് നന്ദി പറയേണ്ട ഒരു സമയമാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വർക്കോളിക്കാണ്. അതുപോലെ തന്നെ ഒരു നന്നായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണാണ് തൻസാ സാർ. ഓക്കെ, അപ്പോൾ തൻസാ സാറിന് എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഈ ഒരു എനർജറ്റിക് എനർജിയിലൂടെ തന്നെ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ തൻസാ സാർ. ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണെ, നീ ഒരുത്തയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. Many, many happy returns of the day, Tensha. Happy birthday, Tensha sir. ഇപ്പോൾ തൻസാ സാറിനെ പറ്റി പറയാനാണെങ്കിൽ, ഫസ്റ്റ് ഓർമ്മയിൽ വരുന്നത് ഞാൻ അവിടെ റെയ്ഹാനിൽ ജോയിൻ ചെയ്തിട്ട് 1 വീക്ക് ആകുമ്പോഴേക്കും ഒരു CME ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ CME. അപ്പോൾ ആ CMEക്ക് ഞാനും ജിഷ്മ മാമും പിന്നെ തൻസാ സാറും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ തൻസാ സാറിനെ ഇട്ട് കമ്പനി ആയത് ആ ഒരു ട്രിപ്പിലാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് തൻസാ സാറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ. പിന്നെ സാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മളുടെ കോളേജിൽ, കൂടുതലും ഗേൾസ് തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ സർ. ലൈഫ് ഫുൾ പോസിറ്റീവായി കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.